നമസ്കാരം, അനൂപ് ട്രാവൽ ഡ്രീംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് തുഷാരഗിരി വാട്ടർഫോൾസ് കണ്ടു കഴിഞ്ഞിട്ട് നേരെ വയനാടിന് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അടിവാരമൊക്കെ കയറി ചുരമൊക്കെ കയറി വയനാട്ട് ചെല്ലും. അപ്പൊ വയനാട് ചെന്നിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകളുണ്ടോ. വയനാടിന്റെ ഒരു ദിവസം നമ്മൾ വയനാടുള്ളൂ. അപ്പൊ ആ ഒരു ദിവസം കൊണ്ട് വയനാട് കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നോട്ട് ഓരോരോ എപ്പിസോഡായിട്ട് വരാൻ പോകുന്നത്. ഷെറോൺ അവിടെ ഫ്രണ്ട് ഇരിക്കുന്നു, ഷീബിൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു. വെൽക്കം ടു വയനാട് ഗായ്സ്, ലെറ്റ്സ് ഗോ. യെസ്. അപ്പൊ നമ്മൾ താമരശ്ശേരി ചുരത്തിന് പോണ വഴി കേട്ടോ. വഴിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു കടയിൽ കയറിയിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് കേട്ടോ, ഒരു താഴത്തോട്ട് അത്യാവശ്യം ഒരു കൊക്കയാണ്. അപ്പൊ ഈ കടയിൽ കയറിയിട്ട് നമ്മളൊരു വെള്ളം കുടിയിട്ടോ. നല്ല കിട് സ്ഥലം കേട്ടോ, മേലോട്ട് നല്ല മര, ആ മല കയറിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ജ്യൂസ് കുടിക്കാനുള്ള കടയുടെ. ആംബിയൻസ് അടിപൊളിയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ വയനാട് ചുരം കയറിയിട്ട് വയനാട് വരെ എത്തുന്ന ഭാഗത്ത് ഈ വീഡിയോ തീരും കേട്ടോ. അപ്പൊ അതുവരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ തുഷാരഗിരി എക്കോ ടൂറിസം സെന്റർ നമ്മൾ പുറകെ 5 കിലോമീറ്റർ സഞ്ചരിച്ചത് ഇത് വയനാട് റോഡിലോട്ട് എത്തി കേട്ടോ. ഇനി റൈറ്റിലോട്ട് നേരെ കയറി ചുരം കയറാൻ പോവാണ് നമ്മൾ. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് കരിന്തണ്ടൻ ചുരം അഥവാ താമരശ്ശേരി ചുരം. കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു മലമ്പാത കൂടിയാണിത്. അടിവാരത്ത് നിന്ന് 9 ഹെയർപിൻ വളവുകൾ കയറി ലക്കടിയിലെത്തിയാണ് ഈ ഒരു ചുരം അവസാനിക്കുന്നത്. കൊടും ചതിയുടെ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങി ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഴിയുന്ന ഒരു കാട്ടുമൂപ്പൻ്റെ ഒരിടം കൂടിയാണ് ഈ താമരശ്ശേരി ചുരം. ടിപ്പുവിൻ്റെ പടയോട്ടകാലം എങ്ങനെയെങ്കിലും ടിപ്പുവിനെ കീഴടക്കണമെന്നൊരു ഒറ്റ മാർഗ്ഗമേ ബ്രിട്ടീഷുകാരെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അതിനവർ പല മാർഗങ്ങളും പ്രയോഗിച്ചു. അങ്ങനെയിരിക്കെ വയനാട്ടിലെ 3 മലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് അവരൊരു മലമ്പാത ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ഈ ഒരു കാട് കയറാൻ തുടങ്ങി. പക്ഷേ പല ബ്രിട്ടീഷ് എഞ്ചിനീയർമാരും കാട് കയറിയിട്ട് മൃഗങ്ങളുടെ ആക്രമണത്താൽ അവർ വധിക്കപ്പെടുകയാണ് ചെയ്തിരുന്നത്. അവർക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു പാത കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയിരിക്കെ മലയുടെ അടിവാരത്തിൽ ചിപ്പിലിത്തോട് എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു, ഒരു ആദിവാസി ഗ്രാമം. അവിടെ പണിയർ വിഭാഗത്തിൽപ്പെട്ട ഒരു കാട്ടുമൂപ്പനുണ്ടായിരുന്നു, കരിന്തണ്ടൻ. ആദ്യമൊക്കെ കരിന്തണ്ടൻ വിസമ്മതിച്ചെങ്കിലും കാട് നശിപ്പിക്കില്ലെന്ന് ബ്രിട്ടീഷുകാരുടെ വാക്കാല് ആ ഒരു കാട്ടുപാത കാണിക്കാൻ വേണ്ടി കരിന്തണ്ടൻ മുന്നിലിറങ്ങി. കാട്ടിലൂടെ നടക്കുന്ന ഓരോ വഴിയിലും കരിന്തണ്ടൻ അറിയാതെ കൂടെ വന്നിരുന്ന സായിപ്പ് അടയാളങ്ങൾ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ വയനാട്ടിലെ വൈത്രിയിലെത്തി. വെറുമൊരു ആദിവാസി യുവാവായ കരിന്തണ്ടൻ്റെ സഹായത്താലാണ് ഈ വയനാട് ചുരം കീഴടക്കിയെന്ന് സായിപ്പിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. തൻ്റെ കയ്യിലുള്ള നിറത്തോക്ക് എടുത്തിട്ട് കരിന്തണ്ടൻ നേരെ സായിപ്പ് പലതവണ വെടിവെക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അതിൽ നിന്നൊക്കെ കരിന്തണ്ടൻ രക്ഷപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന സായിപ്പിൻ്റെ സഹായിയായ യുവാവ് പറഞ്ഞു, കരിന്തണ്ടൻ്റെ കയ്യിലുള്ള ആചാരവളെ ഉള്ളോടത്തോളം കാലം ഒരിക്കലും കരിന്തണ്ടനെ നമുക്ക് അപായപ്പെടുത്താൻ സാധിക്കില്ലെന്ന്. അത് മനസ്സിലാക്കിയ സായിപ്പ് കരിന്തണ്ടൻ കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമാണ് ആ വള കയ്യിൽ നിന്ന് ഊരി വച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം സായിപ്പിനോട് ആരോ വന്നു പറഞ്ഞു കരിന്തണ്ടൻ കാട്ടിലൂടെ കുളിക്കുന്നുണ്ടെന്ന്. അത് മനസ്സിലാക്കിയ സായിപ്പ് തൻ്റെ നിറത്തോക്കെടുത്ത് ആ കാട്ടിലേക്ക് പോയി കരിന്തണ്ടനെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ഇങ്ങനെ എത്രയെത്ര ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ പറയാനുണ്ടാവും ഈ വയനാടൻ ചുരത്തിന്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇങ്ങനെയുള്ള കഥകളാണ്. ആ കഥകളുടെ ഒരു ഭാരം ഓരോ യാത്രയിലും മനസ്സിനെ വല്ലാതെ പിന്നോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. ഇത് ചുരത്തിലെ 2-ാമത്തെ വളവ്. നമുക്ക് യാത്ര ചെയ്യാം കരിന്തണ്ടനെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ആ ഒരു മരച്ചുവട്ടിലേക്ക്. എപ്പോ വേണേലും നമ്മുടെ മുന്നോട്ട് ഇടിവെട്ട് പോലെ അല്ല ഒരു ബ്ലോക്ക് വന്ന് വീടാക്കും. അപ്പൊ അങ്ങനെ ഒരു ബ്ലോക്കിലാണ് നമ്മളിപ്പോ കിടക്കുന്നത് കണ്ടോ, ഫുള്ള് ബ്ലോക്കില്. താമ
തമരശ്ശേരി ചുരത്തിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഞാനും ശിവനും നിൽക്കുന്നത്. കേട്ടോ, അടിപൊളി കിടിലം വ്യൂ ആണ്. താഴ്ത്തണ്ടോ ബാക്ക്ഗ്രൗണ്ട് ആൾക്കാർ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വയനാടൻ ചുരത്തിലെ 9-ാമത്തെ ഹെയർപിൻ വളവ് കഴിഞ്ഞുള്ള വ്യൂ പോയിന്റിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കോഴിക്കോട് പട്ടണം വിദൂരതയിൽ നമുക്ക് മുന്നിൽ കാണുവാൻ സാധിക്കും, നല്ല തെളിമയുള്ള കാലാവസ്ഥയുണ്ടെങ്കിൽ മാത്രം. 55 കിലോമീറ്റർ അകലെയുള്ള കടൽപ്പരപ്പ് വരെ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ബാംഗ്ലൂർ മൈസൂർ ഒരു അന്തർ സംസ്ഥാന പാത കൂടിയാണ് ഈ ഒരു താമരശ്ശേരി ചുരം അഥവാ കരിന്തണ്ടൻ ചുരം. എന്തുകൊണ്ടാണ് താമരശ്ശേരി ചുരത്തെ കരിന്തണ്ടൻ ചുരം എന്ന് വിളിച്ചിരുന്നത്? അതിനൊരു കാരണമുണ്ട്. 1800 കാലഘട്ടങ്ങളിൽ മൈസൂരിൽ നിന്ന് വരുന്ന പല വണ്ടികളും താമരശ്ശേരി ഈ ഒരു ചുരത്തിൽ വച്ച് അപകടപ്പെടുമായിരുന്നു. ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പലരും പറഞ്ഞിരുന്നത് തങ്ങളുടെ വണ്ടിക്ക് പുറകെ കാരിരുമ്പിൻ്റെ പേശിയും എണ്ണക്കറുപ്പും കയ്യിലൊരു കത്തിയുമായി ഒരാൾ തങ്ങളുടെ വണ്ടിക്ക് പുറകെ അലറി വിളിച്ചുകൊണ്ട് ഓടി വരുമായിരുന്നെന്ന്. ആരായിരുന്നു അയാൾ? ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ എല്ലാവരും വിറങ്ങലിച്ചുകൊണ്ട് പറയുമായിരുന്നു, താമരശ്ശേരി ചുരത്തിൻ്റെ പിതാവും ആദിവാസികളുടെ മൂപ്പനുമായ കരിന്തണ്ടൻ. ഇത് വയനാടിന്റെ കവാടമായ ലക്കിടി. സമുദ്രനിരപ്പിൽ നിന്ന് 2300 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലക്കിടി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മഴക്കാടുകളുള്ള ഒരു സ്ഥലമായിരുന്നു. ഈ ലക്കിടിയുടെ താഴ്വരയിലാണ് 1700-1750 കാലഘട്ടങ്ങളിൽ നമ്മുടെ കരിന്തണ്ടൻ ജീവിച്ചിരുന്നത്. കൊടും ചതിയിലൂടെ കരിന്തണ്ടനെ കൊന്ന് വർഷങ്ങൾക്ക് ശേഷം കരിന്തണ്ടൻ്റെ പ്രേതം ഒരു ഫാൻറ്റം രൂപത്തിൽ എല്ലാവരുടെയും മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെ ഇതുവഴി വരുന്ന യാത്രക്കാരെല്ലാം പേടിച്ച് ഭയപ്പെട്ടു. അങ്ങനെ ഈ ഒരു പ്രദേശം മൊത്തം കരിന്തണ്ടൻ്റെ ആത്മാവിൻ്റെ ഭീതിയുടെ മുൾമുനയിലായി. അങ്ങനെ പ്രദേശവാസികളും വ്യാപാരികളും നാട്ടുകാരും എല്ലാം ഒരു മന്ത്രവാദിനിയോട് കരിന്തണ്ടൻ്റെ ആത്മാവിനെ എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ മന്ത്രവാദി ഒരു മന്ത്രവാദമൊക്കെ നടത്തി കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഇവിടെയുള്ള ഒരു വലിയ മരത്തിൽ ചങ്ങലകളാൽ ബന്ധിപ്പിച്ചു. ഹൈവേക്ക് സമീപമുള്ള ഈ ഒരു മരവും പരിസരവും ഇപ്പോൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു, കൂടാതെ ഒരു തീർത്ഥാടന കേന്ദ്രവും. ഇതിലെ പോകുന്ന ആളുകൾ ഇവിടെ പൈസയൊക്കെ ഇടാറുണ്ട്, ഇവിടെ നേർച്ചയൊക്കെ ഇട്ടിട്ടാണ് പോകാറുള്ളത്. 2005 മുതൽ അവിടെ പ്രവർത്തിക്കുന്ന NGO ആയ പീപ്പ്, ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്, ട്രൈബൽസിൻ്റെയൊക്കെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു സംഘടനയാണ് പീപ്പ്. അപ്പോൾ അവർ എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ച കരിന്തണ്ടൻ്റെ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ അന്നേരം അവിടെ ആദിവാസി യുവാക്കളുടെ പല പല മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്, ഉപന്യാസ മത്സരങ്ങളും മറ്റ് കലാപരിപാടികളൊക്കെ അവിടെ നടത്താറുണ്ട് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. പിന്നെ അവരുടെ ആവശ്യപ്രകാരം ഗവൺമെൻറ്റോട് അവർ ഒരു കരിന്തണ്ടൻ്റെ ഒരു പുതിയൊരു പ്രതിമ നിർമ്മിച്ച് അവിടെ വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അപ്രകാരം ഞങ്ങൾ ചെന്നതിൻ്റെ ഒരു ജസ്റ്റ് 1 വീക്ക് മുമ്പാണ് അവിടെ കരിന്തണ്ടൻ്റെ പുതിയ പ്രതിമ സ്ഥാപിച്ചത്. അപ്പോൾ ആ പ്രതിമയാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ കാണുന്ന ഒരു പ്രതിമ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു ഭാഗ്യമുണ്ടായി, കറക്റ്റ് ഞങ്ങൾ തന്ന സമയത്താണ് ആ ഒരു പ്രതിമയുടെ എന്താ പറഞ്ഞ ഒരു ഉദ്ഘാടനം നടന്നത്. എത്ര തലമുറകൾ പിന്നിട്ടാലും ഈ കരിന്തണ്ടനെക്കുറിച്ചുള്ള ഓരോ കഥകളും നമ്മുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു. അതിന് വയനാട് ഇന്നും സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ ഈ ഒരു വയനാട് ചുരവും കൊലുമ്പന്റെ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ ഇനിയും ഇതുപോലുള്ള വയനാട്ടിലെ കാഴ്ചകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ.
പുതിയ വീഡിയോസ് ബെൽ ബട്ടൺ അമർത്തുക. തീർച്ചയായിട്ടും അപ്പൊ ശിവൻ പറയാം കേട്ടോ, ബെൽ ബട്ടൺ തീർച്ചയായിട്ടും അമർത്താൻ മറക്കല്ലോ കേട്ടോ. അപ്പൊ നമ്മൾ കൂടുതൽ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അത് എടുത്തു നോക്കാനുള്ള ഒരു ഇതുണ്ടാവും. വലിയ വലിയ പ്ലാനിങ്ങുകളാണ് മനസ്സിൽ, വലിയ വലിയ വീഡിയോസ്. അതെ അതെ, നല്ല നല്ല കാഴ്ചകൾ കാണിക്കണം എന്നൊരു ഉദ്ദേശത്തോടെ നമ്മുടെ ചാനലോടെ പുതിയ വീഡിയോ അനൂപും കൂട്ടുകാരും തിരിച്ചു വരുന്നവരെ സൈനിങ് ഓഫ്. ബൈ ബൈ. വയനാടൻ ചുരത്തിലെ കുരാക്കൂരിട്ട് തലമുറകൾക്ക് മുന്നേ എത്രയെത്ര യുദ്ധങ്ങൾ, എത്രയെത്ര ഒളിപ്പോരുകൾ, എത്രയെത്ര സംഭവ വികാസങ്ങൾ നടന്നിട്ടുള്ള ചുരമാണിത്. ആ ചുരത്തിൻ്റെ എല്ലാം ഓർമ്മയും മനസ്സിൽ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ട് ഞങ്ങൾ വയനാടൻ ചുരത്തിൽ നിന്ന് യാത്രയായി. ഇനിയും ഒരിക്കൽ കാണാമെന്ന് വീണ്ടും ആ ഒരു കാടിനോടും നാടിനോടും നന്ദി പറഞ്ഞുകൊണ്ട്.